ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ നിലപാടുമായി RSS. ഒരു ഭാഷ ഏറ്റവും മഹത്തായത് എന്നത് തെറ്റായ പ്രചരണമാണെന്ന് RSS നേതാവ് സുരേഷ് ഭയ്യാജി ജോഷി. ഇന്ത്യയിൽ സംസാരിക്കുന്ന എല്ലാ ഭാഷയും ദേശീയ ഭാഷയാണ്, എല്ലാ ഭാഷയിലെയും ആശയം ഒന്നാണെന്നും അദ്ദേഹം രാജസ്ഥാനിൽ പറഞ്ഞു. राष्ट्रभाषा है, फिर वो तमिल हो, फिर वो मलयालम हो, मराठी हो, गुजराती हो, बंगाली हो, राजस्थानी हो, हिंदी हो, कोई यह हम इसलिए कहते हैं, इन सारी भाषाओं के माध्यम से जो विचार रखा गया वो एक है, जो चिंतन रखा गया, भाषाएं अलग होगी, चिंतन हम सबका एक है. വിശദാംശങ്ങളുമായി വൈശാഖ് ആര്യനാണ് ചേരുന്നത്. വൈശാഖ്, നമുക്കറിയാം ഒരു രാജ്യം ഒരു ഭാഷ, അത് ഹിന്ദി ഭാഷ എന്നുള്ള തരത്തിൽ പലപ്പോഴും പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത് BJP നേതാക്കളാണ്. കേന്ദ്രമന്ത്രി അമിത്ഷാ പോലും പലപ്പോഴും അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഷാ നിലപാടിൽ കൂടുതൽ വിശാലമാവുന്നൊരു കാഴ്ചപ്പാട് RSS സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിനെങ്ങനെ കാണണം? തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഷിഹാസ്. നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുമായി പലപ്പോഴും വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ പല വിഷയങ്ങളിലും ഇപ്പോൾ RSS സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങളിൽ വ്യത്യസ്ത നിലപാട് RSS ഇതിനോടകം തന്നെ പരസ്യമാക്കിയതാണ്. ഏറ്റവും ഒടുവിലായിട്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന നിലപാടുകൾക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ RSSന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായിട്ടുള്ള സുരേഷ് ഭയ്യാജി ജോഷി. അദ്ദേഹം വിജയദശമി ദിന സന്ദേശം ജയ്പൂരിൽ ഇന്ന് നൽകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. ഏതെങ്കിലും ഒരു ഭാഷ ഏറ്റവും ശ്രേഷ്ഠവും മറ്റുള്ളവ ചെറുതുമാണെന്നുമുള്ള ഒരു പ്രചാരണം അത് തീർത്തും തെറ്റാണ്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഭാഷകളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് എല്ലാ ഭാഷയും തുല്യമാണെന്നും ഇന്ത്യയിൽ സംസാരിക്കുന്ന എല്ലാ ഭാഷകളും രാഷ്ട്രഭാഷ തന്നെയാണെന്നുമാണ് ഇപ്പോൾ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം വടക്കേ ഇന്ത്യയിലോടൊപ്പം തന്നെ തെക്കേ ഇന്ത്യയിലേക്കും ഈ സംഘടനാ പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ പ്രചാരണ പരിപാടികൾ കഴിഞ്ഞ വർഷം മുതൽ RSS നടപ്പാക്കി തുടങ്ങുകയാണ്. ഈ ഒരു പ്രചാരണ പരിപാടികളുടെ കൂടി ഭാഗമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി ഈ പ്രചാരണ പരിപാടികൾ വിപുലമാക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ട് വേണം ഈ ഒരു നിലപാടിനെ വ്യാഖ്യാനിക്കാൻ. ഏതായാലും കേന്ദ്ര സർക്കാർ ഈ ഒരു BJP പ്രത്യേകിച്ച് എടുക്കുന്ന പരമ്പരാഗതമായിട്ടുള്ള നിലപാടിൽ നിന്നും വ്യത്യസ്തമാണ് ഇപ്പോൾ RSSന്റെ ഈ നിലപാട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ശരി വൈശാഖാര്യം.